वेलकम बैक टू आवर चैनल सुश फैमिली। ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലെ? അതെ അതെ, നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു എന്താ യൂട്യൂബ് ചാനലാണ് ഡയമണ്ട് കപ്പിൾസ് യൂട്യൂബ് ഫാം. നമ്മൾ പലരും ആനിന്റെയും അഖിലിന്റെയും ഒക്കെ തന്നെ ഫാൻസ് ആണ് അല്ലെ? നമ്മള് കൊറേ വീഡിയോസ് അവരുടെ ഒക്കെ റെഗുലർ ആയിട്ട് കാണാറുണ്ട്. ഓരോ വീഡിയോസ് കാണുന്തോറും നമുക്ക് അവരോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരോടുള്ള ആ ഫാമിലിയോടുള്ള ഒരു സ്നേഹം നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കൂടുതലായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് അവരുടെ ആ ഒരു സിംപ്ലിസിറ്റി, അവർ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ഫാമിലിയാണ്. എല്ലാ കാര്യവും വളരെ ഓപ്പൺ അപ്പായിട്ട് തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അത്രയും ആ ഫാമിലിയുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ ഫാൻസായി മാറും. കാരണം അത്ര നല്ല രസമാണ് അവരുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ആ ഫാമിലിയുടെ ഒരു റെഗുലർ വ്യൂവേഴ്സ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നൈറ്റ് ടൈമിലൊക്കെയാണ് സാറിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. ആ സമയത്തൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അപ്പൊ തന്നെ പ്ലേ ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവർക്കൊരു എന്താ പറയാ ഒരു ചെറിയ പ്രസന്റ് അയച്ചു കൊടുക്കണം, നമ്മുടെ സുഷ് ഫാമിലിയുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം നമ്മൾ കരുതുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി എന്ന് വേണം പറയാൻ. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ആപ്റ്റ് ടൈം ആയത് നമുക്ക് തോന്നി അല്ലേ? കാരണം അവരുടെ കുട്ടി ഡയമണ്ട് വരാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്പൊ തന്നെ അങ്ങ് അയച്ചു കൊടുത്തേക്കാം, ബേബി വന്നു കഴിയുമ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പൊ നമ്മൾ അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ സുഷ് ഫാമിലിയുടെ അടുത്ത് നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് കിട്ടിയതിന് ശേഷം അവര് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോയിൽ ഒരു ചെറിയ പോർഷനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് നമ്മുടെ ഗിഫ്റ്റ് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതിന്റെ ലിങ്ക് നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്, ഒന്ന് കണ്ടു നോക്കുക. അവരുടെ എല്ലാം നല്ല വീഡിയോസ് ആണ് കാണാൻ, നമ്മളിങ്ങനെ ഫുൾ കണ്ടിരിക്കാന്ന് പറയില്ല, തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന ടൈപ്പ് വീഡിയോസ് ആണ്. ഒട്ടുമിക്ക മൊമെന്റ്സും ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുകയും ചെയ്യും നമുക്ക്. അപ്പം വളരെ ലൈവ്ലി വീഡിയോസും കൂടെയാണ്. അപ്പം നല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും കണ്ണെടുക്കാതെ തന്നെ കണ്ടിരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഡയമണ്ട് കപ്പിൾ ഫാമിലി. അപ്പൊ ഞങ്ങൾ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് എന്താ പറയാ വലുതാക്കുന്നില്ല. നമ്മൾ ആ ഗിഫ്റ്റ് ആ പാക്ക് ചെയ്യുന്ന ഒരു ചെറിയ സെക്ഷൻ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ആ ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം, വേഗം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിന്ന് വലിയ ഗിഫ്റ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പോവാണ്. എനിക്ക് പോലും ഇതുവരെ ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കപ്പിളായിട്ടുള്ള ഡയമണ്ട് കപ്പിളിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഗിഫ്റ്റ് ബോക്സ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അയക്കുന്നത് നീ കാണിച്ചു തരാം, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് അവരുടെ ഒരു പിക്ചർ നമ്മള് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു പിക്ചർ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അഖിൽ ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു ഷർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റേണിറ്റി വെയർ കൊടുക്കും, ഒരു ഫീഡിംഗ് ടോപ്പ് ആണ് കേട്ടോ. ഇതാളിപ്പോ കാരിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡ്രസ്സ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സുഷ് ഫാമിലിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി മഗ്ഗാണിത്, കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗിഫ്റ്റുകളൊക്കെ കണ്ടു കാണും, വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അവർക്ക് യൂസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് ആ പെയിന്റിങ് തന്നെയാണ്. ആൻ്റെ വീഡിയോയ്ക്കകത്ത് അത് പറയുന്നുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പെയിന്റിങ്ങിനെ കുറിച്ച് നമുക്ക് സുഷു പറയുന്നതായിരിക്കും. എനിക്ക് ഈ പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ റൂമിൽ വെക്കുന്ന വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് എന്റെ നമ്മുടെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് വന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു പോർട്രേറ്റ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ഞാൻ കരുതി നമ്മുടെ തന്നെ പിക്ചർ നമുക്കൊരാൾ, അത് നമ്മളിങ്ങനെ നോർമൽ ലാമിനേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ പെയിന്റ് ചെയ്യോ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യോ ചെയ്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത്. അപ്പം അത് ഉറപ്പായിട്ടോ അദ്ദേഹത്തിന് ഇഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾ കരുതി. നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അതാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളത് ചെയ്യിക്കുകയായിരുന്നു ഉണ്ണിയാട്ടിന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. ആള് എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ എൽഡർ ബ്രദറിന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ എന്ന് പറയും. ഉണ്ണിച്ചേട്ടനെ ഇതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ആള് എറണാകുളത്ത് വർക്ക് ചെയ്യുവാണ്. ഇതുപോലെ തന്നെ ഡ്രോയിങ് ബേസ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ജോബ് തന്നെ. ഒത്തിരി ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡ്രോയിങ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹം വരച്ച് കൊറിയർ അയച്ചു തരും. നല്ല ഒരു എക്സ്പേർട്ടും കൂടെയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ആൻ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ശരിക്കും ടച്ചിങ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഡ്രോയിങ്ങിൽ ആൻ്റെ ഡിമ്പിൾ നുണക്കുഴി നല്ല നീറ്റായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആൻ എടുത്ത് പറഞ്ഞിരുന്നത്, അത് നല്ല അടിപൊളിയാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അഖിലും അത് എടുത്ത് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ആ പിക്ചറിന് അത്ര മൂല്യമുള്ളതായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം വളരെ സന്തോഷം, അത്രയും കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എൻ്റെ ഒരു ഐഡിയ ആയിട്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പം അങ്ങനെ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക്, ഡയമണ്ട് കപ്പിൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിചാരിച്ചിട്ട് തന്നെയാണ്, അവരോടുള്ള സ്നേഹമാണ് നമ്മൾ ആ ഗിഫ്റ്റായിട്ട് നമ്മൾ ആ ഒരു ഡ്രോയിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ പെയിന്റിങ്ങിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെയിന്റിങ് അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവർ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെയിന്റിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റിനെ പറ്റി പറഞ്ഞാലോ. അടുത്തായിട്ട് നമ്മൾ അവർക്ക് കൊടുത്തത് ഒരു പെയർ ഓഫ് ഡ്രസ് ആയിരുന്നു. നമ്മള് ആനിന് ഒരു മെറ്റേണിറ്റി വെയറും അതുപോലെ തന്നെ അഖിലിന് ഒരു ഷർട്ടും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എന്താ പറയാ, ഇവർക്ക് ഏറ്റവും കൂടുതലും അവരുടെ ഡ്രസ്സസ്, എസ്പെഷ്യലി അഖിലിന്റെ ഡ്രസ്സസ് അല്ലേ നമ്മൾ ബ്ലൂ ഷെയ്ഡ്സിലാണ് കാണാറുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് കളർ എന്തായാലും ബ്ലൂ ആയിരിക്കും. അത് അതുപോലെ തന്നെ വന്നിട്ടോ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്റെ കളർ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് എന്നുള്ളത്? അതിനകത്ത് നമുക്കറിയാലോ എപ്പോഴും ഒരു കപ്പിൾ എന്ന് പറയുമ്പം അവരുടെ ഡ്രസ്സുകൾ തമ്മിൽ മാച്ച് ആവണോ എന്ന് അവർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ. അപ്പൊ അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സും അതുപോലെ ആവണമെന്ന് ഞങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനുള്ള ഒരു ഷർട്ട്, അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഫീഡിംഗ് ടോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിന് ശരിക്കും ഒരു എന്തോ തൃപ്തിയും അതുപോലെ തന്നെ ഒരു എന്തോ പറയുന്നത് വളരെ സന്തോഷം തോന്നണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അത് അഖിലിന്റെ അത് ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. അത് എസ്പെഷ്യലി ഇപ്പൊ ആൻ കാരിങ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബേബി വരാറായി, കുട്ടി ഡയമണ്ട് ഇപ്പൊ എത്താറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിരിക്കും മോള്, കുഞ്ഞ് വന്നു കഴിഞ്ഞായാലും യൂസ്ഫുൾ ആവാം. അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പോഴാണെങ്കിലും ആൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആവണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ അതുകൂടെ അയച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ സ്വിഷ് ഫാമിലിയുടെ ഒരു ലോഗോ അവരുടെ കയ്യിൽ ഉണ്ടാവണം. ലോഗോ അല്ല, അത് ജസ്റ്റ് ഒരു മഗ്. മഗ്ഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തത്. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ ഗീവ് അവേയിലാണ് നമ്മൾ ആ മഗ് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ അതെ അതെ, ജസ്റ്റ് രണ്ട് ഫോട്ടോസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഫാമിലിയുടെ, ഗൗരിക്കുട്ടി ഉൾപ്പെടെ ഞങ്ങളുടെ ഫാമിലിയുടെ രണ്ട് ഫോട്ടോസ് ജസ്റ്റ് മഗ് ആയിട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരു ഗിഫ്റ്റിന്റെ കൂടെ കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ ഓരോ ഗിഫ്റ്റും വളരെ സ്പെഷ്യൽ ആവണമെന്ന് ഞങ്ങൾ അത്ര ഏറെ ആഗ്രഹിച്ചിരുന്നത്, അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഓരോ ഗിഫ്റ്റും അത്രയും സ്പെഷ്യലായി അവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതുപോലെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ ആ ഓരോ ഗിഫ്റ്റും സെലക്ട് ചെയ്തത്. മഗ് കൊടുക്കാൻ പ്രിപ്പയർ കാരണം കൂടെ ഉണ്ട് കേട്ടോ. ആ മഗ്ഗിൽ അവർ ചായ കുടിക്കുമ്പോൾ അവർ അതിൽ കാണുമല്ലോ സ്വിഷ് ഫാമിലി, അപ്പൊ നമ്മളെ ഓർക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ മഗ് കൂടെ പ്രസന്റ് ആയിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ സ്നേഹം അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ മെസ്സേജും കൂടെ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ മെസ്സേജ്? അതിനകത്ത് വായിച്ചിരുന്നു, അതിനകത്ത് ആൻ വായിക്കുന്നുണ്ട് ആ മെസ്സേജ് ഒക്കെ. ഒരു ഗിഫ്റ്റ് എന്നതിനേക്കാളും കൂടുതൽ അത് നമ്മുടെ ശരിക്കുള്ള ഒരു സ്നേഹം തന്നെയാണ് കേട്ടോ അവർക്കുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിളാണ് അവര്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുത്ത ഒരു ഒരു സ്നേഹ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അത് അവർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിലും സന്തോഷമായി. അപ്പൊ ആ ഇഷ്ടമായത് എന്താ പറയാ, ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കിടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അവര് അവരുടെ ഓരോ വീഡിയോസിന്റെയും റെഗുലർ വ്യൂവർ ആണ് ഞാൻ. അപ്പൊ ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യുന്ന ആളും കൂടെയാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എന്നാൽ കമന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഒരിക്കലും ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇടാതിരിക്കുക. അത് നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മൾ എല്ലാവർക്കും അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കാറ്. നെഗറ്റീവ് കമന്റ്സ് വേണം, പക്ഷെ അവർക്ക് അവരെ ഒരിക്കലും ഹർട്ട് ചെയ്യാതെ ഉള്ള കമന്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ട് കണ്ടന്റിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിലോ, നമ്മളിപ്പോ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ കുറെ കാര്യം ഇഷ്ടപ്പെടാം, കുറെ കാര്യം ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ നമുക്ക് സജഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനത്തെ കമന്റ്സുകളൊക്കെ പറയാം. അല്ല, ഉറപ്പായിട്ടും നിങ്ങളുടെ സജഷൻസ് ആണ് നമ്മുടെ വീഡിയോസിനെ നമ്മൾ ഓരോ ദിവസം ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കഴിവതും എന്താ പറയാ, അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കമന്റ്സ് ഇടുക. അവരെ നല്ല ഏത് ചാനലിലായാലും നമ്മളൊരു വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുമ്പോൾ അതുപോലെ അവരുടെ ഇമോഷൻസിനെ ഒന്നും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇട്ട കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് അതിപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.